ഏറ്റവും അധികം അന്ധവിശ്വാസമുള്ള ഒരു മേഖല ഏതെങ്കിലും മതത്തിന്റെയോ ഏതെങ്കിലും ഗോത്രവിഭാഗങ്ങളുടെയോ വിശ്വാസത്തിന്റെ ഭാഗമായുള്ള ഒന്നല്ല. നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിലാണ് ഏറ്റവും അധികം അന്ധവിശ്വാസങ്ങളുള്ളത്. ഈ ടെക്നോളജി ഇത്രയും വളർന്ന ഒരു കാലഘട്ടത്തിലും നാം വിശ്വസിക്കുന്നത് ഒരു 50 വർഷം മുന്നേ ഉള്ള പല കാര്യങ്ങളുടെയും ബേസിക്സ് സെറ്റായാൽ മാത്രമാണ് കുട്ടികൾക്ക് മുന്നോട്ട് ചലിക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെയുള്ള കാര്യങ്ങൾ എല്ലാം വീണ്ടും വീണ്ടും പഠിക്കണം, വീണ്ടും വീണ്ടും പഠിച്ച് മുന്നോട്ട് വന്നാൽ മാത്രമാണ് നമ്മുടെ കുട്ടികൾക്ക് പുതിയ ഒരു ഇന്നൊവേഷൻ നടത്താൻ കഴിയുകയുള്ളൂ, പുതിയ മേഖലകളിൽ എന്തെങ്കിലും ഗവേഷണം നടത്താൻ കഴിയുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് നമ്മളുടെ പലരുടെയും വിശ്വാസം. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊന്നും ശരിയല്ല. കാരണം ഈ ടെക്നോളജി പോലെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇത്രയും ഡെവലപ്പ് ആകുന്ന ഒരു സമയത്ത് പണ്ട് നാം വിശ്വസിച്ചിരുന്ന പല ബേസിക്സും നമുക്കിന്ന് വേണ്ട. അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ പുതിയ കാലഘട്ടത്തെ നമുക്ക് പുലകിയാൽ മാത്രമാണ് നമുക്ക് വിജയം സാധ്യമാവുകയുള്ളൂ. അതിനു പകരം വീണ്ടും നമ്മൾ കുട്ടികളെ കഷ്ടപ്പെടുത്തുകയാണ്. ഇതെല്ലാം സെറ്റായിട്ട് വന്ന് ഒരു 10-25 വർഷങ്ങൾക്ക് ശേഷം നിനക്ക് ഈ പറയുന്ന ടെക്നോളജിയോ അല്ലെങ്കിൽ ഇന്നൊവേഷനോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സപ്പോർട്ടോ ഒക്കെ വാങ്ങാം. നീ ഇപ്പോൾ പഠിക്കേണ്ടത് ഈ പറയുന്ന പാഠപുസ്തകത്തിൽ പറഞ്ഞ ഈ അറിവുകളാണ്, ഈ പറയുന്ന ബേസിക്സ് ആണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു തെറ്റായ കാഴ്ചപ്പാടാണ് നമ്മൾ കുട്ടികൾക്ക് നൽകുന്നത്. ഈ പറയുന്ന കാഴ്ചപ്പാടിലൂടെ വളരുന്ന കുട്ടികൾ ഒരുപാട് ടെൻഷൻ അടിച്ചാണ് വളരുന്നത്. ഒരിക്കലും ഇത്രയും ടെൻഷന്റെ ഒരു ആവശ്യമൊന്നും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇല്ല. കാലഘട്ടം മാറുന്നതിനനുസരിച്ച് മാറുന്നതാകണം നമ്മളുടെ വിദ്യാഭ്യാസം. അല്ലാതെ വീണ്ടും പഴയ ബേസിക്സിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന ഒന്നാകരുത് നമ്മളുടെ വിദ്യാഭ്യാസം.